നമസ്കാരം. മക്കൾ മൂന്ന് പേരും വിധിക്ക് കീഴടങ്ങിയതോടെ ജന്മം നൽകിയ അച്ഛനെയും അമ്മയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഒരു നാട് മുഴുവൻ. 7 വയസ്സിൽ അപൂർവ രോഗം ബാധിച്ച മക്കൾ മൂന്ന് പേരും മരിച്ചത് 17 വയസ്സിലാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖമാണ് മൂന്ന് പേരുടെയും ജീവൻ കവർന്നത്. മൂന്നിയൂർ വെള്ളിമുക്ക് വാൽപ്പറമ്പിൽ അഷ്റഫ് ഹഫ്സത്ത് ദമ്പതികൾക്കാണ് 17 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന മൂന്ന് മക്കളെയും നഷ്ടമായത്. മൂന്നാമത്തെ മകൻ ഫവാസ് ഇന്നലെ വിധിക്ക് കീഴടങ്ങിയതോടെ നെഞ്ചു തകർന്ന് കരയുകയാണ് അച്ഛനും അമ്മയും. മൂന്ന് മക്കളും മിടുക്കന്മാരായിരുന്നു. ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു. പഠന രംഗത്തു മാത്രമല്ല പാഠ്യേതര രംഗത്തും മികച്ചു നിന്നു. മൂത്ത മകൻ ഫാരിസ് നല്ല ചിത്രകാരനായിരുന്നു. 7 വർഷം മുൻപാണ് ഫാരിസ് മരിച്ചത്. രണ്ടാമത്തെ മകൻ ഫാസിൽ മരിച്ചിട്ട് 2 വർഷവും 10 ദിവസങ്ങളുമായി. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ കൊണ്ട് പ്രശസ്തനായിരുന്നു ഫാസിൽ. ഫാസിലും ഫവാസും ഇലക്ട്രിക് വീൽ ചെയറിലായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. ദേശീയപാതയിലൂടെ പോകുന്ന ഇവരെ ആദ്യം കാണുന്നവർക്ക് അത്ഭുതമായിരുന്നു. ഇന്നലെ മരിച്ച ഫവാസും പാഠ്യേതര രംഗങ്ങളിൽ മിടുക്കനായിരുന്നു. മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയായിരുന്നു ഫവാസ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.